ഹലോ ഫ്രണ്ട്സ്, ചഞ്ചൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബൊഗൈൻവില്ല നിറഞ്ഞു പൂക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതിപ്പോൾ ബൊഗൈൻവില്ല നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നതാണ്. നിറയെ പൂവുണ്ടായിട്ടുണ്ട്, ഇലയൊന്നും കാണാൻ പാടില്ല, അത്രയ്ക്കധികം പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ചെടി ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചെടി രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നിറയെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം പൂ ഈ ചെടിയിൽ വന്നിട്ടുള്ളത്. അടുത്തത് വാട്ടറിംഗ് ആണ്. വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് ബൊഗൈൻവില്ല. നമ്മളിപ്പോൾ ഈ പൂ ഉണ്ടാകുന്ന സമയത്ത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ ഇല ഉണ്ടാവും, പക്ഷേ പൂവ് നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിതിന് രാവിലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ വലിയ ചെടിയാണല്ലോ, പിന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേ ഈ ചെടിയുടെ പൂവൊക്കെ അങ്ങ് വാടിപ്പോവും, പിന്നെ പെട്ടെന്ന് കളറൊക്കെ അങ്ങ് മാറിയിട്ട് പൂ അങ്ങ് പെട്ടെന്ന് കൊഴിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഒരു നേരം രാവിലെ വെള്ളം, ഒരു നേരം രാവിലെയോ വൈകുന്നേരം എപ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ചെടി നന്നായിട്ട് പൂവുണ്ടാവും, അതുപോലെ തന്നെ ഫ്രഷായിട്ട് നിൽക്കും. പൂവൊക്കെ ഇപ്പം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്തത് വളപ്രയോഗമാണ്. ഈ ചെടി വളരാനായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നല്ലത്. അതിനായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെടി നന്നായി വളരും. പിന്നെ പൂവിടാനായിട്ട് കൊടുക്കേണ്ടത് NPK പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതാണ്. അത് ശരിക്കും ഡിസംബർ മാസം മുതലാണല്ലോ പൂ വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വളം കൊടുക്കാം. അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിലും തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വളത്തിൻ്റെ കവറിൻ്റെ പുറത്തുണ്ടാവും അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൊടുത്താൽ മതി. 2 വർഷം കൂടുമ്പോഴേ ഈ ചെടിയൊന്ന് ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ പുതിയ പോട്ടിംഗ് മീഡിയം ഒക്കെ തയ്യാറാക്കിയിട്ട് അതിലേക്ക് നട്ടുവെക്കണം. അതല്ലെങ്കിൽ ഈ ചെടിയുടെ വേര് ആ ചട്ടിയിലങ്ങ് തിങ്ങിയിട്ട് ചെടി കേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അധികമുള്ള വേരൊക്കെ ഒന്ന് മുറിച്ച് കളയുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ചട്ടിയിലേക്ക് തന്നെ റീപോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നത്തെ വർഷത്തേക്കാവുമ്പോൾ നന്നായിട്ട് ചെടി വളർന്നു വന്നിട്ട് പൂവുണ്ടാവും. അത് ശരിക്കും ഒരു ജൂൺ മാസത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഉണങ്ങിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത്യാവശ്യം വേരൊക്കെ നമ്മൾ മുറിച്ച് കളയുമല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വലിയ ആ കമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കളയാം. അപ്പോൾ ഈ ബൊഗൈൻവില്ല നടാനായിട്ട് മണ്ണ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കാം മണ്ണ്. ഇത് മണ്ണാണ്, അതുപോലെ തന്നെ ഇത് മണലാണ്, ഇത് ചാണകപ്പൊടി, ഇത് വേപ്പിൻ വിണ്ണാക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും പോട്ടിംഗ് മീഡിയമാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പോട്ടെടുക്കുക. നല്ല ഹോളുള്ള പോട്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് ഈ ഹോളിൻ്റെ അവിടെ ഓടിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. ഇത് വെള്ളം ഇങ്ങനെ വാർന്നു പോകാനായിട്ടാണ്, ഇതിൻ്റെ ഹോള് അടഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മണ്ണിട്ടിട്ട് പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഇതുപോലത്തെ ബൊഗൈൻവില്ലയുടെ കമ്പ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴേ ഇതുപോലെ പെൻസിൽ വണ്ണത്തിലുള്ളതാണ് എടുക്കേണ്ടത്. ചെറിയത് എടുക്കരുത്, ഇതുപോലെ ചെറിയ കമ്പൊന്നും എടുക്കാൻ പാടില്ല. എപ്പോഴും ഒരു പെൻസിൽ വണ്ണത്തിനുള്ളത് നമ്മൾ എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മണ്ണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നട്ടു വയ്ക്കണം. ഈ വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് ഇതിൻ്റെ ഈ വേര് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നന്നായിട്ട് വളർന്നു പോകും. അപ്പം നമുക്ക് ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് നട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി. ഇതുപോലെ നട്ടു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചെടി വളർന്നു വന്നോളും. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
മഴക്കാലത്ത് നടുവായിരിക്കും നല്ലത്. വേനൽക്കാലത്താണെങ്കിൽ വേര് പിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് പ്രൂണിംഗ് ആണ്. മെയ് മാസത്തോടു കൂടി ഈ ചെടിയിലെ പൂവൊക്കെ അങ്ങ് തീരും. അപ്പം നമുക്ക് ജൂൺ മാസത്തിൽ നന്നായിട്ടൊന്ന് ഇതിൻ്റെ വലിയ കമ്പുകളൊക്കെ മുറിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇടുമ്പോൾ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേരൊക്കെ അധികം പൊട്ടിക്കാതിരിക്കുക. പിന്നെ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ഒന്നുകൂടെ വലിയ കമ്പുകളൊക്കെ അങ്ങ് മുറിച്ച് കളയാം. അപ്പോൾ ഡിസംബർ മാസം മുതൽ നല്ല പൂ വരും. നവംബർ അവസാനം മുതലേ നന്നായിട്ട് പൂ വരും. ഈ ചെടിയിലൊക്കെ നവംബർ മാസം മുതലേ നന്നായി പൂ വരും. അപ്പോൾ അങ്ങനെ അതിനുശേഷം നമുക്ക് വലിയ കമ്പുകളൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ചെടിയിൽ കുറേ വലിയ കമ്പുകളൊക്കെ വന്നിട്ടുണ്ട്, ഒത്തിരി നീണ്ടു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് നന്നായിട്ട് പൂവിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് മുറിച്ച് കളയാത്തത്. നിറച്ച് പൂവുണ്ട്, പിന്നെ വലിയ കമ്പുകളൊക്കെ ഉണ്ട്. അടുത്തത് പെസ്റ്റ് കൺട്രോളാണ്. അപ്പോൾ ചെടിയിൽ അധികം രോഗങ്ങളൊന്നും കണ്ടിട്ടില്ല. വൈറ്റ് ഫ്ലൈസും മീലി ബഗ്സും ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രാണികൾ വരുവാണെങ്കിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നിട്ട് വേര് കേടായി ചെടി അങ്ങ് നശിച്ചു പോവും. അതാണ് നമ്മൾ ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഈ ചെടി നന്നായിട്ട് വളർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ശരിക്കും ഒരു ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെ നമ്മുടെ ഗാർഡനിൽ നിറഞ്ഞ് പൂത്ത് നിൽക്കും ഈ ചെടിയുണ്ടെങ്കിൽ. അപ്പം നമുക്കിത് കുറേ അധികം ചെടികൾ ഇങ്ങനെ വളർത്താം. നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചെടിയുടെ കെയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.